ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കുട്ടികൾക്ക് ഇപ്പം പരീക്ഷ അടുക്കുന്നത് കൊണ്ടാവാം, തീർച്ചയായിട്ടും ഞങ്ങളുടെ കുട്ടിക്കാലത്തും ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് പരീക്ഷ അടുക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഭീതി ഉണ്ടാവും. പ്രത്യേകിച്ച് പബ്ലിക് എക്സാമിനേഷൻ, 10-ലെയും പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെയൊക്കെയുള്ള പബ്ലിക് എക്സാമിനേഷൻ എന്ന് വരുമ്പോഴത്തേക്ക് അതിനൊരു വല്ലാത്ത ഭീതിയാണ്. അതുവരെ ഈ പറയുന്ന പോലെ വീട്ടുകാർ പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കാൻ നടക്കുന്ന കുട്ടികൾ, നെവർ മൈൻഡ് എനിക്ക് എന്തിനേയും പേടിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന കുട്ടികൾക്ക് പോലും ആ സമയമാകുമ്പം ഉണ്ടാകുന്ന എന്തെന്നില്ലാത്തൊരു ഭയം, അത് ഇവിടെ നിന്ന് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, എന്തെന്നില്ലാത്തൊരു ഭയം, ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അങ്ങ് എന്ത് ചെയ്യണം എന്നറിയില്ല, എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പഠിക്കണം എന്നറിയാൻ പാടില്ലാതെ നിൽക്കുന്ന ക്വസ്റ്റ്യൻ മാർക്ക്, അല്ലേ, ഒരു ചോദ്യചിഹ്നം പോലെ പരീക്ഷകൾ മുന്നിൽ നിൽക്കുന്ന, ഓരോ സബ്ജക്റ്റും മുന്നിൽ നിൽക്കുന്ന അവസരത്തിൽ ഏറ്റവും കുട്ടികളെ വലയ്ക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ്. ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കും ചിലപ്പോൾ അതിനെ ഉന്നയിക്കുന്നത്, എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം. പക്ഷേ നേരായ രീതിയിൽ പഠിച്ചു പോകുന്ന, അധ്യാപകർ പറയുന്ന ലെവലിൽ പഠിച്ചു പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഭയപ്പാട് കുറച്ചേ ഉണ്ടാവും. ഭയപ്പാടില്ലെന്ന് ഞാൻ പറയത്തില്ല, ഭയപ്പാട് കുറച്ചേ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ ഇതുവരെ ഒന്നും തുറന്നു നോക്കാത്ത കുട്ടികളെ സംബന്ധിച്ച്, ഇതുവരെ അടിച്ചു പൊളിച്ച് നടന്ന കുട്ടികളെ സംബന്ധിച്ച് ഭയം ഏറെയായിരിക്കും. കാരണം ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, നമ്മുടെ ലൈഫ് തന്നെ ഒരു എന്താ സ്പോയിലായി പോകും എന്നുള്ളൊരു ചിന്ത ആ നിമിഷമെങ്കിലും കടന്നു വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അതൊരു നല്ല തിരിച്ചറിവാണ്. ഇത് വളരെ എന്താ പറയുന്നത്, എമർജൻസി അല്ല, അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു ഘട്ടം, ഒരു സ്റ്റേജാണത്. അപ്പോൾ അവർക്ക് ഒരാശ്വാസമായിട്ട്, അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരാശ്വാസമായിട്ട് കുറച്ച് കാര്യങ്ങൾ, മാത്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്നുള്ള രീതിയിൽ മാത്സ് പഠിക്കേണ്ട രീതി എങ്ങനെ എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ടോപ്പിക്കുകളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഇതെങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകളിലും ഓൺലൈൻ ക്ലാസ്സുകളിലും കുട്ടികളുടെ ഡൗട്ടുകളാണ് മാത്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്. പല കുട്ടികളും ഇരുന്ന് വല്ലാതെ ആശങ്കപ്പെടുന്നത് കാണാറുണ്ട്. അങ്ങോട്ട് നമ്മൾ ചോദിക്കുമ്പോഴാണ് സാർ ഇതെങ്ങനെ പഠിക്കണമെന്നറിയത്തില്ല. അപ്പോഴൊക്കെ കൃത്യമായി വർഷങ്ങളായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതൊക്കെ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കുട്ടികൾക്കെല്ലാം തന്നെ അത് ഒരുപാട് എന്തെങ്കിലും പ്രയോജനം ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ അനുവർത്തിച്ച് വന്നിട്ടുള്ള ഒരു നയമാണ് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, എന്തായാലും പ്ലസ് വൺ പ്ലസ് ടു, ഇപ്പം നമ്മളിപ്പോൾ പ്ലസ് ടു പരീക്ഷയെ പറ്റി പറയുകയാണ്. പ്ലസ് ടു പരീക്ഷയിൽ നിങ്ങളിപ്പോൾ കെമിസ്ട്രി എക്സാമിനേഷൻ കഴിഞ്ഞു, ഫസ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഇനി 3 ദിവസം ഫുൾ ഡേ ഉണ്ട്. 3 ദിവസം ഫുൾ ഡേ, ഈ 3 ദിവസം കൊണ്ട് എന്ത് ചെയ്ത് തീർക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ നിങ്ങൾക്കറിയാൻ മേലായിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ കഴിവ് അങ്ങോട്ട് ഉപയോഗിക്കുക. ഒരു 3 ദിവസം മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് അടിച്ചിളക്കായിട്ട് പഠിച്ചെടുക്കുക. ഫുൾ മാർക്ക് സ്കോർ ചെയ്യണേ അത് ചലഞ്ചായിട്ട് എടുക്കുക, നോ പ്രോബ്ലം. അല്ലാതെ ഈ 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിട്ടിരുന്നാൽ 3 വർഷം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് പിന്നെ ആലോചിക്കേണ്ടി വരും, 30 വർഷം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് പിന്നെ ആലോചിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത്. 3 സെക്കൻഡ് വരെ നമുക്ക് നമ്മുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ, ഒരു പട്ടി കടിക്കാൻ വന്നാൽ 3 സെക്കൻഡ് കൊണ്ടുള്ള തീരുമാനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്നത് ശരിയാണ്? അത് പട്ടി അടിച്ചിട്ട് പോകണം വിചാരിക്കുക ഇല്ല. അപ്പം അതുകൊണ്ട് 3 ദിവസം വളരെ വലുതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഒരു ഇപ്പോൾ റിസൾട്ട് ബേസ്ഡുള്ള ടോപ്പിക്സ് ആണല്ലോ, ചാപ്റ്റേഴ്സ് ആണല്ലോ 13 ചാപ്റ്ററുകളിൽ ഏറെയും. ആ റിസൾട്ട് ബേസ്ഡുള്ള ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനിൽ തുടങ്ങി ഈ പറയുന്ന പ്രോബബിലിറ്റി വരെ റിസൾട്ട് ബേസ്ഡാണ്. 1-2 ചാപ്റ്ററുകൾ ഇതിനകത്ത് ഏകദേശം നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നു. റിലേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ്, അത്തരം ചാപ്റ്ററുകളെ ഉള്ളൂ റിസൾട്ട് വലുതായിട്ട് ബുദ്ധിമുട്ടിക്കാതെ നമ്മളെ എന്താ പറയുന്നത് ഒന്നൊന്നൊന്നും മയപ്പെട്ട് നിൽക്കുന്ന ചാപ്റ്റർ. ബാക്കി മെട്രിക്സ് ഡിറ്റർമെൻ്റ് അങ്ങനെയൊക്കെ വലുതായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ, എങ്കിലും ചെറിയ ചെറിയ നോട്ട്സുകളൊക്കെ അവിടെയുണ്ട്. അപ്പം ബാക്കി ചാപ്റ്ററുകളെല്ലാം തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി, ഡിഫറൻസിയേഷൻ, ഇൻറ്റഗ്രേഷൻ, ആ ലെവലിലുള്ള എല്ലാ 3D വെക്റ്റർ, ഇതിനകത്ത് എല്ലാ ചാപ്റ്ററുകളിലും റിസൾട്ട് ബേസ്ഡാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ പഠിക്കാനായിട്ട് നിങ്ങളിരിക്കുകയാണ്. ഓക്കെ, ഈ പഠിക്കാനായിട്ടിരിക്കുന്ന നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, അതിനകത്തെ കംപ്ലീറ്റ് റിസൾട്ട് ഒരു പേപ്പറിൽ എഴുതിയെടുക്കണം. ഇപ്പോൾ ബുക്കിൻ്റെ പല പേജിലായിട്ട് കിടക്കുന്ന റിസൾട്ടുകളെല്ലാം കൂടെ ഒരു പേപ്പറിൽ, വെള്ള പേപ്പറിൽ നിങ്ങൾ എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് ആ റിസൾട്ട് വൃത്തിയായി തരംഗം പഠിക്കണം. വായിച്ചു പഠിച്ചാൽ മതി, കുറേ നേരം വായിച്ചു പഠിച്ചിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് കാണാതെ എഴുതി പഠിക്കണം. അപ്പോൾ പറ്റുമെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ ഇപ്പോൾ കാണാതെ പഠിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ആ കാണാതെ പഠിക്കുന്നത് ഒന്ന് എഴുതി നോക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് കണക്കിൽ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പഠിക്കാൻ ശ്രമിക്കുക. അത് ഈ പറയുന്ന 3 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, മനസ്സിലായി? 3 ദിവസവും കാണാതെ നമുക്ക് റിസൾട്ടിൽ എഴുതി പഠിക്കാൻ കഴിയണം. അത് ഒരു ദിവസത്തിലെ തുടങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു ദിവസം അവസാനിക്കുന്ന മണിക്കൂറുകളിൽ എപ്പോൾ എടുത്താലും മതി, മനസ്സിലായി? ഇപ്പോൾ രാവിലെ ഒരു എല്ലാം കൂടെ ഒരു 1/2 മണിക്കൂർ മതി റിസൾട്ട് എല്ലാം എഴുതി പഠിക്കാൻ. ഒരു ചാപ്റ്ററിലല്ല ഞാനീ പറയുന്നത്,
ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും ട്രിഗണോമെട്രിയുടെ റിസൾട്ടുകൾ ഇൻവേഴ്സ് ഉൾപ്പെടെ, പിന്നീട് ഡിഫറൻസിയേഷൻ്റെ റിസൾട്ടുകൾ, പിന്നെ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടുകൾ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ആ റിസൾട്ടുകളെ ബേസ് ആണല്ലോ കുറേ ചാപ്റ്ററുകൾ തന്നെ മുന്നോട്ട് പോകാൻ. പിന്നെ വെക്ടറും 3D റിസൾട്ടുകൾ, ഇത്രയും റിസൾട്ടുകൾ നിങ്ങൾക്കൊന്ന് കാണാതെ എഴുതി പഠിച്ചെടുക്കാൻ വേണ്ട സമയം 30-40 മിനിറ്റ് മതി. പക്ഷെ അത് പഠിച്ചെടുക്കണം. അത് ഈ 3 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്യണം. ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട്, നിങ്ങളുടെ 4-ാമത്തെ ദിവസം എക്സാമിനേഷന് റിസൾട്ട് നിങ്ങളുടെ തലമുണ്ടയിൽ നിന്ന് പോവില്ല. മാത്രമല്ല കുറേ നാൾ റിസൾട്ടുകൾ നിങ്ങളുടെ തലമുണ്ടയിൽ കിടക്കുകയും ചെയ്യും. നമുക്ക് പരീക്ഷയുടെ ദിവസം വരെയെങ്കിലും മതിയല്ലോ അത്, പക്ഷെ അതിനപ്പുറം അത് കിടക്കുക, കാരണം അത്രത്തോളം എഫേർട്ട് നമ്മൾ അതിനകത്ത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് റിസൾട്ട് കാണാതെ പഠിക്കുക. ഒരു വെള്ള പേപ്പറിൽ റിസൾട്ട് എഴുതണം. ഈ റിസൾട്ടുകൾ, ഇത്രയും ചാപ്റ്ററുകളുടെ റിസൾട്ടുകൾ വെള്ള പേപ്പറിൽ എഴുതിയെടുക്കണം. അത് ചെറുതായിട്ടോ വലുതായിട്ടോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതി, ഒരുപാട് പേപ്പറിൽ എഴുതിയെടുക്കാൻ വയ്യെങ്കിൽ ചെറുതായിട്ട് എഴുതിയെടുക്കുക, മനസ്സിലായോ? എന്നിട്ട് ഈ വെള്ള ഇപ്പോൾ ഒരു 2 പേപ്പറിലായിട്ട് എല്ലാ റിസൾട്ടും ഉണ്ടെന്നിരിക്കട്ടെ, അപ്പുറം അപ്പുറമായിട്ട് 2 പുറങ്ങളിലുമായിട്ട് റിസൾട്ടും ഉണ്ടെന്നിരിക്കട്ടെ. ഈ റിസൾട്ടുകൾ നിങ്ങൾ ദിവസവും പഠിക്കുക. ഇപ്പം ഫസ്റ്റ് ഡേയിൽ മാത്സ് പരീക്ഷയുടെ 3 ദിവസത്തിൽ ഫസ്റ്റ് ഡേയിൽ റിസൾട്ട് പഠിക്കുക. ഇപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെ വെച്ച് പഠിക്കാം. എന്നിട്ട് അതൊന്ന് എഴുതി നോക്കുക, കാണാതെ എഴുതി നോക്കുക. ഇതിനകത്ത് ചില റിസൾട്ടുകൾ തെറ്റിപ്പോവും, ചിലത് മറന്നുപോവും. വീണ്ടും പഠിക്കുക, എഴുതി നോക്കുക, കാണാതെ വേണം എഴുതി നോക്കാൻ, മനസ്സിലായോ? ഈ രീതിയിൽ നിങ്ങൾ ഈ 3 ദിവസവും മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ തന്നെ മക്കളെ പകുതി ആശ്വാസമാണ്. കാരണം നമ്മളുടെ പകുതി കൂടുതൽ ചാപ്റ്ററുകളും റിസൾട്ട് ബേസിലാണ്. റിസൾട്ട് ഇല്ലാതെ ഈ 3D റിസൾട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തെന്നറിയാമല്ലോ. റിസൾട്ടേന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ പിടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ 3 ദിവസം ആവർത്തിച്ചാറുണ്ടല്ലോ, വളരെ നല്ല. അതിന് ഞാനൊരു ഐഡിയ പറയാം. ഇപ്പം ഇന്നിപ്പം രാത്രി ദിവസം, അതായത് ഈ മൂന്ന് ദിവസം പരീക്ഷയുടെ ഈ 3 ദിവസം ഉണ്ടല്ലോ, മുന്നേയുള്ള ദിവസം, അതായത് നാളെ മുതൽ, ദാറ്റ് മീൻസ് നാളെ മുതൽ. അപ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ റിസൾട്ടെല്ലാം എഴുതി വെക്കാം. ഇപ്പോൾ ഇന്നിപ്പോൾ കെമിസ്ട്രി പരീക്ഷ കഴിഞ്ഞു, ഇന്ന് രാത്രിയിൽ സമയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി റിലാക്സബിൾ ആയിട്ടുള്ള നൈറ്റാണ്, ഇന്ന് രാത്രി സമയമുണ്ടെങ്കിൽ റിസൾട്ടുകളെല്ലാം നിങ്ങൾക്ക് എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് നാളെ രാവിലെ തൊട്ട് ഈ പണിയും കൊടുക്കണം. അല്ല, നാളെ രാവിലെ റിസൾട്ട് എഴുതാൻ വേണ്ടി ഇരിക്കരുത്. അപ്പോൾ റിസൾട്ടെല്ലാം കൂടെ എഴുതി വെക്കുക, അത് വൃത്തിയായിട്ട് എഴുതി വെച്ച് അത് ചെയ്തു പോകണം. ഓക്കെ. ഇപ്പോൾ ഇതിനേക്കാൾ ഞാൻ ഈ പറയുന്നതിനൊക്കെ എഴുതി വെച്ചിട്ടുള്ള കുട്ടികളുണ്ടാവും എങ്കിലും അത് ചെയ്യാത്തവരോട് ഞാൻ പറയുകയാണ്. ഓക്കെ. അപ്പോൾ റിസൾട്ടാണ് ഒന്നാമതായിട്ട് പഠിക്കേണ്ടത്. രണ്ട്, പല കുട്ടികളും കണക്ക് ചെയ്ത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതായത് ഒരു 75% അല്ലെങ്കിൽ 80% കുട്ടികളും കണക്ക് ചെയ്ത് പഠിക്കുന്നത് ബുക്ക് അടുത്ത് അല്ലെങ്കിൽ ഗൈഡ് അടുത്ത് തുറന്ന് വെച്ചിട്ടാണ് കണക്ക് ചെയ്ത് പഠിക്കുന്നത്. തെറ്റാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നോട്ട് സ്കൂളിലെയോ അല്ലെങ്കിൽ ട്യൂഷനിലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗൈഡോ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഗൈഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആ നോട്ട് വെച്ചിട്ടോ നിങ്ങൾ കൃത്യമായിട്ട്, ഇപ്പോൾ നമ്മുടെ നോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ നോട്ട്സ് വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ആദ്യപദം മനസ്സിലാക്കി പഠിക്കണം. എന്നിട്ട് നിങ്ങൾ പേപ്പറും പേനൊന്നും കൊടുക്കണ്ട, മനസ്സിലാക്കി പഠിക്കുക. പഠിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. 5 ക്വസ്റ്റ്യൻ നോക്കി പഠിക്കാൻ ഏകദേശം 10-15 മിനിറ്റ് മതി. ഈ 10-15 മിനിറ്റ് കൊണ്ട് 5 ക്വസ്റ്റ്യൻ നോക്കി പഠിച്ചിട്ട് ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ അങ്ങോട്ട് ക്വസ്റ്റ്യൻ മാത്രമേ എഴുതണം. എഴുതിയിട്ട് നിങ്ങൾ ഈ ബുക്ക് അങ്ങ് മടക്കി വെക്കണം. എന്നിട്ട് ഈ ഓരോ ക്വസ്റ്റ്യൻ 1 by 1 നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പോൾ പരീക്ഷയ്ക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ ഉള്ളൂ, ക്വസ്റ്റ്യൻ മാത്രമല്ലേ ഉള്ളൂ, ആൻസർ ഇല്ലല്ലോ, ആൻസർ നമ്മുടെ തലമണ്ടലല്ലേ. അപ്പോൾ അതേ ഒരു പ്രാക്ടീസ് നമ്മൾ വീട്ടിൽ നിന്ന് നടത്തുകയാണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻ പഠിച്ചു, ആ 5 ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതിയിട്ട് നമ്മൾ തനിയെ, ബുക്കിൻ്റെ സഹായം ഇല്ലാതെ, ആരുടെയും സഹായം ഇല്ലാതെ, നമ്മൾ തനിയെ പഠിച്ചത് ഓർമ്മ വെച്ചിട്ട് എഴുതാൻ ശ്രമിക്കണം. ഫെയിലാവാം, വിന്നാവാം, എന്തോ ആയിക്കോട്ടെ, ഫെയിലായാൽ അതൊരു എന്താ പറയുന്നത് തെറ്റേ അല്ല, അല്ലെങ്കിൽ അതൊരു കുറവെയാണെന്ന് വിചാരിക്കരുത്. വീണ്ടും നിങ്ങൾക്ക് 5 എണ്ണത്തിൽ എത്രയെണ്ണം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ചിലപ്പോൾ 5 എണ്ണത്തിൽ 2 എണ്ണം ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വിതൗട്ട് എനി ഹെൽപ്പ്. അതുപോലെ 5 എണ്ണത്തിൽ ചിലപ്പോൾ 1 എണ്ണം ആയിരിക്കും, ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നിരിക്കത്തില്ല. അതുപോലെ ഒന്നും നിങ്ങൾ ആശങ്കപ്പെടേണ്ട. അപ്പോൾ നമ്മൾ ആ 5-15 മിനിറ്റ് കൊണ്ട് പഠിച്ചിട്ട് നമുക്കൊന്നും തലയിൽ നിന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് വീണ്ടും സമയമെടുക്കാം, സമയമെടുത്ത് പഠിക്കുക. എന്താണ്, എനിക്ക് എവിടെയാണ് തെറ്റിയത്, എന്തുകൊണ്ടാണെന്ന് സ്വയം തിരിച്ചറിയണം. മറിച്ച് നിങ്ങളൊരു ബുക്ക് തുറന്നു വെച്ചിട്ടായി കണക്ട് ചെയ്യാൻ പോകുന്നെങ്കിലോ എങ്ങനെ തിരിച്ചറിയും നിങ്ങൾ നിങ്ങളുടെ കഴിവ്? നിങ്ങളിപ്പോൾ ഒരു വരി കാണാതെ എഴുതുന്നു, ഒരു വരി മറന്നു, ഉടനെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ബുക്ക് നോക്കും, തീർന്നു. നിങ്ങളുടെ ബുദ്ധി അവിടെ മരവിക്കും. കാരണം നിങ്ങൾ ബുക്ക് നോക്കിയല്ല ആൻസറ് ചെയ്ത് പഠിക്കേണ്ടത്, നിങ്ങളുടെ ഓർമ്മശക്തി വെച്ച് വേണം ചെയ്ത് പഠിക്കാൻ. ഇത് ഞങ്ങൾ പണ്ട് ചെയ്യുമായിരുന്നു, മനസ്സിലായോ? അധ്യാപകർ പറഞ്ഞു തന്ന, ഞങ്ങളുടെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്ന അതേ കാര്യം ഞങ്ങൾ ചെയ്തിട്ടാണ്
ഞങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ വലിയ വലിയ ക്ലാസ്സുകളിൽ മാത്സ് പഠിക്കാൻ പോലും ഇത് നമ്മളെ സഹായിച്ചു. വലിയ വലിയ പരീക്ഷകൾ എഴുതാനും നമ്മളെ സഹായിച്ചു. അപ്പോൾ അത് നിങ്ങളോട് അനുവർത്തിക്കണം, മനസ്സിലായോ? അല്ല, ബുക്ക് തുറന്ന് വെച്ചൊരിക്കൽ കണക്ക് പഠിച്ചാൽ പരീക്ഷകൾ വരുമ്പോൾ പകുതിയും മറന്നു പോകും, അല്ലെങ്കിൽ ഒന്നും തന്നെ ഓർമ്മ കാണത്തില്ല. ബുക്ക് തുറന്ന് വെച്ചല്ല കണക്ക് ചെയ്ത് പഠിക്കേണ്ടത്, ബുക്ക് തുറന്ന് പഠിച്ചതിന് ശേഷം ബുക്ക് അടച്ച് വെച്ച് വേണം കണക്ക് ചെയ്ത് പഠിക്കണം. ഓരോ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ട് അത് ഓരോന്നായിട്ട് ഓർത്ത് ചെയ്ത് പഠിക്കണം. പറ്റാത്തത് വീണ്ടും നോക്കിയിട്ട്, നന്നായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വീണ്ടും ബുക്ക് അടച്ചു വെച്ചിട്ട് വേണം ചെയ്ത് പഠിക്കാൻ. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ ചെയ്ത് പഠിച്ചു പോകണം. കണക്ക് ചെയ്ത് പഠിക്കുന്ന രീതി എങ്ങനെയാണ്? പിന്നീട് അനാവശ്യമായ ആശങ്ക, കുറച്ചൊക്കെ ആശങ്ക കൺഫ്യൂഷൻസ് നല്ലതാണ്, അത് ഉണ്ടാവണം. അത് എത്ര പറഞ്ഞാലും അത് നമ്മളിൽ നിന്ന് പോകില്ല. എന്ത് കാര്യത്തിനായാലും ശരി, എന്ത് കാര്യം. അപ്പോൾ ഭാവിയിൽ നിങ്ങൾ എന്ത് വലിയ തീരുമാനം എടുത്താലും ചെറിയൊരു ആശങ്ക ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം അത് രണ്ട് രീതിയും ചിന്തിക്കണം നമ്മൾ, അതിൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് എല്ലാം ചിന്തിക്കുന്നില്ല. ഇതുപോലെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഇതാണ് മറന്നു പോകുക എന്നുള്ളത്. മറന്നു പോകാതിരിക്കാൻ നമ്മൾ ഇത്രയൊക്കെ ചെയ്തെങ്കിൽ പിന്നെ നിങ്ങൾ മറന്നു പോകത്തില്ല. ഒന്നും പഠിക്കാത്തവർ ജസ്റ്റിലെ ഈ ആഴത്തിൽ വായിക്കാതെ മുകളിൽ കൂടെ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആട്ടിക്കൂട്ടിയൊക്കെ എടുത്തവർ ആണെങ്കിൽ അവർ മറന്നു പോകുമെന്ന് പേടിച്ചാൽ തീർച്ചയായിട്ടും മറന്നു പോകും. അതേസമയം കഷ്ടപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ മറന്നു പോകുന്നുള്ള പേടി ഉണ്ടായാലും ശരി, അത് നിങ്ങൾ പേടിക്കേണ്ട. അതിൽ പേടിയായിട്ട് മുമ്പിൽ നിൽക്കത്തേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പം ഈ പേടിയൊക്കെ മാറി നിങ്ങൾ തകർപ്പനായി പരീക്ഷ എഴുതും, നോ ഡൗട്ട്. അപ്പോൾ എന്തായാലും ശരി, എൻ്റെ കുട്ടികളെല്ലാവരും തന്നെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ, ഈ രീതി നിങ്ങൾ അനുവർത്തിച്ച് പോയി നോക്കിയേ. നിങ്ങൾക്ക് ഇനി എത്ര നാൾ കണക്ക് പഠിക്കേണ്ടി വന്നാലും ഒരു ഒരു വെറുപ്പില്ലാതെ, ഒരു യാതൊരു ഇറിറ്റേഷനും ഇല്ലാതെ കണക്ക് പഠിക്കാനും കഷ്ടപ്പെട്ടതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് നേടിയെടുക്കാനും കഴിയും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഈ അനാവശ്യ വിഷമതകളും മാറ്റി, ഈ ആശങ്കകൾ കൺഫ്യൂഷൻസ് മാറ്റി, നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം ഈ രീതിയിലൊന്ന് പഠിച്ചു നോക്കൂ. ഇനി ഈ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും, അവർ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യൂ. നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗം വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് സാർ ഈ ചെറിയ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ പഠിക്കേണ്ട മാർഗനിർദ്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന ഈ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നമ്മളനുസരിക്കും എന്നുള്ളൊരു പ്രാർത്ഥനയോടെ, ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ക്ലാസ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നത്. എല്ലാവരും ഈ രീതി ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ലതേ സംഭവിക്കൂ, നല്ല റിസൾട്ടേ ഉണ്ടാവൂ. ഓൾ ദി ബെസ്റ്റ്.